നമസ്കാരം, ഭാരത്ലേവിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെതിരെ കോടതി ഇലക്ഷത്തിന് അനുമതി തേടി അറ്റോർണി ജനറലിന് അപേക്ഷ ലഭിച്ചു. ബി ജെ പി മുൻ സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യരാണ് അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരാമനിക്ക് അപേക്ഷ നൽകിയിരിക്കുന്നത്. സുപ്രീം കോടതി പോലും കേന്ദ്ര നയങ്ങൾക്കൊപ്പം നിൽക്കുന്നുവെന്ന് വേണം കേരള സാങ്കേതിക സർവകലാശാല സംബന്ധിച്ച വിധിയിലൂടെ മനസ്സിലാക്കാനെന്ന മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെയാണ് കോടതി ഇലക്ഷത്തിന് അനുമതി തേടിയിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പിടിമുറുക്കാനായി കേന്ദ്രീകരണം നടപ്പാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇത് നമ്മുടെ ബഹുസ്വരതയെ തകർക്കും. കേന്ദ്ര സർക്കാരിന്റെ ഈ നയത്തോടൊപ്പം ചേർന്ന് പോകുന്നതാണ് സുപ്രീം കോടതി വിധിയെന്നായിരുന്നു മന്ത്രി ബിന്ദുവിന്റെ വാക്കുകൾ. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എം എസ് രാജശ്രീയുടെ നിയമനം റദ്ദാക്കിക്കൊണ്ടുള്ള വിധിക്കെതിരെ നവംബർ 18 മന്ത്രി ആർ ബിന്ദു കൊച്ചിയിൽ നടത്തിയ പ്രസ്താവന സുപ്രീം കോടതിയെ അപകീർത്തിപ്പെടുത്തുന്നതും ഇകഴ്ത്തി കാണിക്കുന്നതുമാണെന്നും അറ്റോർണി ജനറൽ നൽകിയ അപേക്ഷയിൽ പറയുന്നു. ഭരണഘടനയുടെ 19(1)(a) ഉറപ്പാക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിരക്ഷ മന്ത്രിക്ക് ലഭിക്കില്ലെന്നും ഭരണഘടനാപരമായ തത്വങ്ങളും തന്റെ പ്രതിജ്ഞയും പാലിക്കാൻ മന്ത്രിക്ക് ബാധ്യതയുണ്ടെന്നും അഭിഭാഷകൻ രഞ്ജിത് മാരാർ മുഖേന നൽകിയ അപേക്ഷയിൽ സന്ദീപ് വാര്യർ ചൂണ്ടിക്കാണിച്ചു. രാഷ്ട്രീയ നേട്ടത്തിനായി മന്ത്രി തന്റെ പദവി ദുരുപയോഗം ചെയ്തുവെന്നും ആരോപിച്ചിട്ടുണ്ട്. ഏതായാലും ഇത് വലിയൊരു പ്രസ്താവന തന്നെയാണ് മന്ത്രി ബിന്ദു നടത്തിയത്. ഏതാണ്ട് സജി ചെറിയാന്റെ പ്രസ്താവനയോടൊപ്പം തന്നെ ഉറച്ചു നിൽക്കുന്ന മറ്റൊരു പ്രസ്താവന. സുപ്രീം കോടതി കേന്ദ്ര നയങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ, നിയമം സർക്കാരിന്റെ നയങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ ഗുരുതരമായ ഒരു പ്രസ്താവന തന്നെയാണ്. സുപ്രീം കോടതിയെ അല്ലെങ്കിൽ നിയമത്തെ വളരെ മോശകരമായ രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു പ്രസ്താവന തന്നെയാണ്. ഭരണഘടന തൊട്ട് സത്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഭരണഘടനാ പദവികളിലൊക്കെ ഇരിക്കുന്ന മന്ത്രിമാരും മറ്റുള്ളവരും ഒക്കെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിക്കൂടാ. ഇത് ഗൗരവകരമായ കാര്യം തന്നെയാണ്. ഏതായാലും പ്രോസിക്യൂട്ട് ചെയ്യാൻ ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായാൽ തീർച്ചയായും മന്ത്രി ബിന്ദുവിന്റെ വിക്കറ്റ് ആയിരിക്കും അടുത്ത് തെറിക്കാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായ പ്രസ്താവനകൾ നടത്തിയ ശേഷം അതിനെയൊക്കെ നാക്കുപിഴയെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനുള്ള നീക്കം പലപ്പോഴും സി പി എം നേതാക്കൾ നടത്തുന്നുണ്ട്. സജി ചെറിയാന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. പക്ഷെ തീരെ നിവൃത്തിയില്ലാതെ സജി ചെറിയാൻ പുറത്തു പോകേണ്ടി വരികയായിരുന്നു. അതേപോലെ തന്നെ ഒരു അവസ്ഥയിലേക്ക് മന്ത്രി ബിന്ദുവും എത്തുമോ എന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്.